കടൽ പറഞ്ഞതും പുള്ള് കാലം പറഞ്ഞതും പുള്ള ഉൾക്കാടിച്ച ബാറി നടിച്ചതും പുള്ള അങ്ങനെ ഒരു വരി ഇല്ലല്ലോ അതില് അടിച്ചതൊന്നും ആയില്ല എന്ന് പറയായിരുന്നു ഇറങ്ങി വന്നു ഊതറ അയ്യേ സാർ എന്തോ സാർ എനിക്ക് അങ്ങനെ വൃത്തിയുടെ വിഷയമില്ല എന്നാൽ ദാ ലവൻ ക്ഷമിക്കണം എനിക്കങ്ങനെ ഊതി പരിചയമില്ല പക്ഷെ ഞാൻ ഇതിനങ്ങനെ പ്രത്യേകിച്ച് പരിചയമൊന്നും വേണ്ട ഇതിലേക്ക് ഊതിയാ മതി എന്നാതിനാ സാറ ഊതുന്നത് എന്റെ അമ്മായിയമ്മയുടെ പുകയില്ലാത്ത അടുപ്പിൽ പാല് കാച്ചാൻ വേണ്ടിട്ടാടാ ഊതാ പറഞ്ഞ ആലുവ അടുപ്പെന്ന സാറ് ഉദ്ദേശിച്ചത് ഓ പകയില്ലാത്ത അടുപ്പ് പാതിരാത്രിയിൽ മൂക്കറ്റം കള്ളും മോന്തി വണ്ടി ഓടിച്ചും പറഞ്ഞിട്ട് അത് ചെക്ക് ചെയ്യാൻ വന്ന പോലീസുകാരനെ ഒരുമാതിരി ആക്കുന്നോടാ അതാണോ കാര്യം അവക്ക് നേരത്തെ ചോദിച്ചാ പോരായിരുന്നു എന്റെ പൊന്ന് സാറെ ബിവറേജസ് കോർപ്പറേഷന് മുമ്പിൽ പോയി കഷ്ടപ്പെട്ട് ക്യൂ നിന്നാലേ സാധനം കിട്ടുന്നത് എന്നാ കിട്ടിയ സാധനം വീട്ടിലിരുന്ന് സമാധാനം അടിക്കാന്ന് വിചാരിച്ച വീട്ടുകാരെ സമ്മതിക്കല വല്ല പാടത്തോ വരമ്പത്തോ ഇരുന്നിതങ്ങ് കാലിയാക്കാന്ന് വിചാരിച്ച ദേണ്ട ഉടനെ സാറുമാരോ ടോർച്ച് അടിച്ചോണ്ടുള്ള വരത് ഇല്ലാത്ത കാശും കൊടുത്ത് ബാറിയിൽ നിന്നൊരു മൂന്നെണ്ണ അടിച്ച് പുറത്തോട്ടിറങ്ങിയാലോ അടക്കുന്ന നട റോഡിലെ സാറന്മാരുടെ ഒരു ഊതിക്കും സാറിന്റെ മോനെ സാറെ സർക്കാരിന് വർഷാവർഷം ഏറ്റവും കൂടുതൽ നികുതി കിട്ടുന്നത് നമ്മളിപ്പോൾ കഴിച്ചിരിക്കുന്ന ഇതേ മദ്യം വിറ്റ ടാക്സിൽ നിന്നാണ് ശരിക്കും ഓഹോ അങ്ങനെയാണല്ലേ ഇത് അങ്ങനെയല്ലേ നിന്ന് ചിലക്കാതെ സ്റ്റേഷനിലേക്ക് വണ്ടി എടുക്കടാ എങ്ങനെ വണ്ടി എടുക്കാൻ അങ്ങനെ സാർ പറഞ്ഞല്ലടാ പാവല്ലടാ മുന്തിരി തലകെട്ടി വണ്ടി ഒന്ന് ഇട് സാറുമാരെല്ലാരും കൂടെ ഒന്ന് സഹായിക്കണം കേട്ടോ അല്ല ഞങ്ങള് രണ്ടുപേരും കൂടെ മാത്രം പൊക്കിയത് പൊങ്ങുകല സാറ് മോഡൽ 964 അല്ലാതെ ഇപ്പോഴത്തെ ഡൂഗ്ലി 916 അല്ല മോനെ നീ ആരാന്നടാ എന്റെ വിചാരം ഞാൻ ആരാന്നടാ എന്റെ വിചാരം അടി അപ്പൊ അതറിയില്ലേ വടക്കം വീട്ടിൽ കൊച്ചുകുഞ്ഞ സാറിവിടെ പുതിയതാണല്ലേ എന്റെ പൊന്ന് സാറേ സാറൊക്കെ കണ്ട 4 തവണ സല്യൂട്ട് അടിക്കുന്ന എസ് പി സാറുണ്ടല്ലോ പോലക്കോട് എസ് പി അലക്സ് തോമസ് അദ്ദേഹത്തിന്റെ അന്യനാ ജ്യേഷ്ഠനാ എന്നാൽ പൊതുമരാമത്ത് മന്ത്രി മിസ്റ്റർ ജോസഫ് കുര്യനും നിർഭാഗ്യവശാൽ എന്റെ ചേട്ടനാണ് പിന്നെ കളക്ടർ അഡ്വക്കേറ്റ് അങ്ങനെ കൊറേ പേര് വേറെ അതുകൊണ്ട് എന്റെ പൊന്ന് സാറേ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കര ഇടപാട് നടത്തുന്നതിന് മുമ്പ് ഇപ്പൊ നമുക്ക് സമാധാനമായി പിരിയാം ഇവനിങ്ങനെ എരണം കെട്ടു പോയെങ്കിലും പറവാട്ടിലുള്ളവരൊക്കെ കൊമ്പത്തുള്ളവരാ കൊള്ളാം കൊമ്പത്തുള്ള ചേട്ടന്മാരുടെ പേരും പറഞ്ഞ് നീ ഇവിടെ മേയാൻ ഇറങ്ങിയിരിക്കല്ലേ ഇന്നത്തേക്ക് ഒരു ദിവസം നാളെ നേരം വെളുക്കുമ്പോ അവിടെ സ്റ്റേഷനിലുണ്ടായിരിക്കണം അതല്ല തറവാടിന്റെ വലിപ്പം പറഞ്ഞ് കുടുംബത്തിരിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഏത് മറ്റേടത്തെ ചേട്ടന്മാരുടെ അനിയനാണെന്നും ഞാൻ നോക്കില്ല കുടുംബത്ത് കയറി വന്ന് കൂമ്പിടിച്ച് കളിക്കും ഞാൻ കേട്ടാ മോനെ കേട്ടേ ആർ ഗണേശൻ സാറേ വീട്ടിൽ പോടാ പോയിക്കോളാതെ അച്ഛ എന്തോ എന്നാൽ ശരിക്കും ഹലോ അപ്പാ ഞാനാ അലക്സ് എന്നതാടാ കാര്യം മറ്റൊന്നുമല്ല ആ എറണം കെട്ടവൻ തന്നെ അവൻ ഇന്നലെ രാത്രി അവിടെ ഡ്യൂട്ടിയിലിരുന്ന SI കൈവച്ചു അവന്റെ പരിപ്പ് എടുക്കാനായിട്ട് സ്റ്റേഷനിൽ എല്ലാരും കൂടെ അങ്ങോട്ട് വരാൻ തുടങ്ങുക വടക്കം വീട് തറവാട്ടിലോട്ട് SP അലക്സ് തോമസിന്റെ അനിയനെ SI കൈകാര്യം ചെയ്തതിന്റെ പേരിൽ വീട്ടിൽ കയറി പൊക്കിയുന്ന ഡിപ്പാർട്ട്മെന്റിൽ അതിന്റെ റിസൾട്ട് വരാ ഞാൻ എന്നാ വേണം അപ്പം പറ ഈ തൊപ്പി ഉരിവെച്ച് തറവാട്ട് പറമ്പിൽ കിളക്കാൻ ഇറങ്ങണോ നീ ഒന്നും വേണ്ട അതെന്നെ വേണമെന്ന് ഞാൻ കാണിച്ചുതരാം ഈ കോണിപ്പടി കിട്ടിയിരുന്നെങ്കിൽ പുത്തൂര് രമണിയുടെ വീട്ടിലെ മതില് ചരമായിരുന്നു കറക്റ്റ് പൊക്ക ഈശ്വര ഈ കിടപ്പിലങ്ങ് തീർന്നു പോയാ മതിയായിരുന്നു പോലീസുകാരുടെ കയ്യിലിരിക്കുന്ന അടിമേടിച്ച് തീരുന്നതിലും ഭേദം കൊച്ചുകുഞ്ഞ് എഴുന്നോക്കടാ ഏത് പന്നമോനാടാ എന്നെ ഡാന്ന് വിളിക്കുന്നത് ചത്തുപോയ നിന്റെ അപ്പനാടാ ഡാ ഇവിടെ ഈ ഓട്ടും പുറത്ത് അച്ഛേ നീ എന്നതാടാ ഈ പാതിരാത്രിയില് ഓ രാത്രിയല്ല പകലാ ഇപ്പൊ തൃപ്തിയായല്ലോ വേണ്ട വേണ്ടാന്ന് ഞാൻ പലയിടത്തും പിടിച്ച് പറഞ്ഞു എന്നിട്ടും തല്ലി തല്ലിയെന്നു നിന്നാരാടാ തല്ലിയത് എന്നല്ല ആ ഗണേശനസിയെ അവിടെ നിന്നിങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് ഫുൾ വിങ് പെട്ടെന്ന് കുളിച്ച് റെഡിയായിട്ട് നിന്നോ
എടാ നീ എന്നതൊക്കെ പറയുന്നത്? ആ ഗണേശനെസ് ആയിട്ട് നമ്മൾ ഇന്നലെ രാത്രി എന്ത് ഡീസെന്റ് ആയിട്ടാടാ പിരിഞ്ഞു. ആ ഡീസെന്റ് മനുഷ്യനെ വെറും 2 മിനിറ്റ് കൊണ്ടാടാ നീ 8 കുളിമുറി 7 അടുക്കളയാക്കി മാറ്റിയത്. നന്നായിട്ടൊന്ന് ഓർത്തു നോക്കി. എടാ അജു, ആ ഗണേശനെസ് ആയി അവസാനം വിളിച്ച നായന്റെ മോനേല് ഒരു ഭീഷണി ഇല്ലടാ. ശരിക്കും അതുള്ളതാ. എന്നാ പിന്നെ ഗിയർ മാറ്റല്ലേ. അയ്യോ വേണ്ട വേണ്ട. നീ കൊച്ചുകുഞ്ഞിന്റെ തറവാട്ടിൽ കയറി വന്ന് എന്റെ കൂം പിടിച്ച് കിടക്കും. അല്ലടാ എസ് ഐ കഴുവറണ മോനെ. ശരിക്കും ഇതാ അവിടെ സംഭവിച്ചത്. ഈ ഓടിന്റെ പുറത്തിരുന്ന് ഇനിയും ഞാൻ വിശദീകരിക്കണോ? എന്നതല്ലേ ഇതിങ്ങനെ പോയാ എന്നതാവല്ലേ. വേണ്ട, ഞാൻ ഇനി കള്ളുകൂടി നിർത്താൻ തീരുമാനിച്ചതാ. ശരിക്കും ആളെ ആൾക്കാരെ മറന്നിട്ട് നമുക്കിനി ഒരു പെഗ് പോലും അടിക്കണ്ട. ആ അത് പോട്ടെ. ഈ നടന്ന സംഭവത്തിലോട്ട് ഞാനിപ്പോ എന്നതാ വേണ്ടത്? വേണ്ടത് 27 വയസ്സ് പോലീസിന്റെ കുപ്പായം ഇട്ട് ഇന്നേ അവരെ ഒരുത്തനും ഒരു താന്തോന്നി അന്വേഷിച്ച് ഇങ്ങോട്ട് കാര്യം വന്നിട്ടില്ല. നീ ഒരുത്തും കാരണം അങ്ങനെ വല്ലതും നടന്ന പിന്നെ വച്ചേക്കത്തില്ല തോമച്ചൻ. വാ പൊളിച്ച് നിക്കാതെ ഇറങ്ങണോ പുറത്ത്? ഇറങ്ങുവാ അന്നേ. എന്നാലും അമ്മാവ കൊച്ചുകുഞ്ഞിങ്ങനെ കക്കൂസി പോലും പോവാതെ ഇതേപടി പോലീസ് സ്റ്റേഷനിലോട്ട് കെട്ടിയെടുത്ത ആ ചീത്ത പേര് ഇതേ തറവാട്ടിന് അല്ലയോ? അധിക പ്രസംഗി, ഇനി നിന്റെ ഒക്കെ ആസനം കഴിയാൻ പോലീസ്. എന്റെ പൊന്ന് സാറെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇനി ഒന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ അഹങ്കാരമായി പോവെങ്കിൽ ഒരു അരയെങ്കിലും പറഞ്ഞോട്ടെ. ഒരു ഹാഫ് അറിയില്ല. ഒരണുമണി നിന്റെ നോക്കണെങ്കിൽ അന്നെ മോനെ എന്റെ തനി സ്വരൂപം നീ ഇന്ന് കാണും. നോക്കി നിൽക്കാതെ ഇടിച്ചു കലക്കണം. എന്റെ പൊന്ന് ഗണേശൻ സാറേ, ഓരോന്നിനും ഓരോ മര്യാദയുണ്ട്. സാറിനെ ഞാൻ ഇന്നലെ ചവിട്ടിക്കൂട്ടിയതാണ് വിഷയമെങ്കിൽ അതിന് സാർ എന്നെ ചവിട്ടിക്കൂട്ടണം. അതാണ് അതിന്റെ ശരി. അതിനൊക്കെ അപ്പുറത്തേക്ക് സാർ ഒരു മഹാസത്യം മനസ്സിലാക്കണം. സാർ ഇപ്പോൾ കൈവയ്ക്കാൻ പോകുന്നത് ആരുടെ ശരീരത്തിലാണെന്നുള്ള സത്യം. സാറൊക്കെ കണ്ട പാതി കാണാത്ത പാതി ചടപടാന്ന് സല്യൂട്ട് ചെയ്യുന്ന പാലക്കാട് എസ് പി മോനെ, നിന്റെ ഈ പുന്നാര ചേട്ടന്മാര് പല ആവർത്തി എന്നെ വിളിച്ചു പറഞ്ഞു നിന്നെ ഒന്ന് ഇടിച്ചു കലക്കി പരുവപ്പെടുത്തിയെടുക്കാൻ. അതാ ആ സാറുമാരുടെ ഓർഡർ. തറവാടിന്റെ പേരും പറഞ്ഞ് തറയായിട്ട് അങ്ങോട്ട് വാഴാമെന്ന് കരുതിയാടാ പുല്ലേ. ഉത്തരവ് മോണിന ചവിട്ടിക്കൂട്ട ഈ പന്നീനെ. എന്റെ ഗുരുവായൂരപ്പ, ഈ വരുന്ന ആരാ? സുപ്രീം കോർട്ടിലെ അഡ്വക്കേറ്റ് ആനന്ദ് ശർമ്മയാ. താൻ പത്രം ഒന്നും വായിക്കാം. ഗണേഷ്, ഐ എം അഡ്വക്കേറ്റ് ആനന്ദ് ശർമ്മ. പ്ലീസ് റിലീസ് ദം. അന്ന് പോലീസുകാരനെ പറ്റി തന്നാ സൊന്നേ. ഏ കക്ഷിക്കാരർ വടക്കൻ വീട്ടിൽ കൊച്ചുഞ്ഞുണ്ട ബെയിൽ ഓർഡർ എന്റെ കയ്യിലിരിക്ക്. കൊള്ളാം, സുപ്രീം കോർട്ടിലെ ഈ സാറിന് അവിടെ വേറെ പണിയൊന്നുമില്ലേ? ഇരിക്കോ, എപ്പോവും അപ്പപ്പോ ഇരിക്കും. അത് ഒരേടിയ മറന്നിടക്കൂടാ. എന്താ ഇപ്പൊ ഞാൻ ഇവിടെ വന്നത്? എന്റെ പൊന്ന് ശർമാജി, ഈ വരവിന്റെ ഒക്കെ വല്ല കാര്യമുണ്ടോ? തെറ്റ് 100% കൊച്ചുകുഞ്ഞിന്റെ ഭാഗത്താ. മൂക്കറ്റം കള്ളും മോന്തി വണ്ടി ഓടിച്ചതും പോരാഞ്ഞിട്ട് അബോധത്തിൽ ഈ നിൽക്കുന്ന ആർ ഗണേശൻ സാറുമായിട്ട് ഒരു കരമിടപാട് നടക്കുകയും ചെയ്തു. പക്ഷെ കണ്ണീ കുത്തിയെ കാണാതിരുട്ടായതുകൊണ്ട് നമ്മുടെ അച്ചു അല്ലാതെ വേറെ ആരും ആ ഇടപാടിന് സാക്ഷ്യം വഹിച്ചില്ല. അയ്യോ, തുന്നലുണ്ടോ സാറേ? ബഹുമാനമുണ്ട് സാർ. നിങ്ങളുടെ ഈ കക്ഷി നിയമം തെറ്റിക്കുക മാത്രമല്ല ചെയ്തത്, അന്തസ്സായി ജോലി ചെയ്യാനിറങ്ങിയ ഒരു പോലീസ് ഓഫീസറെ അതിക്രൂരമായി ആക്രമിച്ച് കൊല്ലാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു FIR കൂടി ഞാൻ ഇവന്റെ പേരിൽ എഴുതി ചേർത്ത പിന്നെ ഈ നീളം കവറും മതിയാവില്ല. സാറിന് ഇവനെ ഇവിടുന്ന് അങ്ങോട്ട് ഇറക്കി കൊണ്ടുപോവാൻ. കറക്റ്റ്, റൊമ്പ സിൻസിയർ പോലീസ് ഓഫീസറിന് സാർ ഇപ്പൊ പറഞ്ഞു. അതേ നേരത്തില് ഇന്നലെ രാത്രി ഡ്യൂട്ടിക്ക് ഇറങ്ങിയ സാറും സാറിന്റെ സഖാക്കളും തൊഴിലില് എവ്വളോ ഭക്തിയാ ഉണ്മയാ ആത്മാർത്ഥമാ ഇരുന്നീങ്ക നിരൂപിക്കிறதுக்கு எனக்கு ஒரு சந்தர்ப்பம் கிடைச்சிருக்கு. அத நான் நிரூபிக்க வேண்டாமா? எவ்ரி டைம் யூ கேனாட் பி ஹை, யூ நோ.
സോറി ശർമ്മജി, ഒരല്പം ലേറ്റായി. നോ നോ, യു ആർ ഓൺ ടൈം. ഡോക്ടർ, എനിക്ക് ഇവരെയും ഇവർ കൂടെ ഇരിക്കുന്ന എല്ലാവരുടെയും ബ്ലഡും ടെസ്റ്റ് പണി ഇവങ്ക ഉടമ്പല എവ്വളവ് ആൽക്കഹോൾ ഇരിക്കുന്നു തരണം. മനസ്സിലായില്ല. ഇന്നലെ തണ്ണി പോട്ടിട്ട് വണ്ടി ഓട്ടിയ എന്റെ കക്ഷിക്കാരനെ നീങ്ക പിടിക്കുമ്പോൾ നീങ്ക എല്ലാരും എത്രമാത്രം തണ്ണി പോട്ടതുങ്കറത ഞാൻ അറിയണം. അതുക്കപ്പുറം എന്ത മാതിരി എഫ് ഐ ആർ എഴുതണുങ്കറത ഞാൻ പറയും. ഡോക്ടർ കുത്തുങ്ക. സാറേ, അതിക്കരുത്. ഇന്നലെ ചെക്കിങ്ങിന് ഇറങ്ങിയപ്പോ മാഹിന്ന് ദർശനം കഴിഞ്ഞു വരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ഉദിച്ച വക കിട്ടിയ പുള്ളു പോട്ട് കാലിയാക്കുമ്പോ ഞാൻ പറഞ്ഞതാ വേണ്ട വേണ്ട, അതില് ഞാനും കഴിച്ചു പോയി നാലെണ്ണം. തൊഴിലെ ഇവളോ ബോധയാ ഇരിക്കുന്ന ഉങ്ങൾക്ക് ഇപ്പൊ തരുമേ എഫ് ഐ ആർ എപ്പടി എഴുതണോന്ന്? അല്ല, അത് പിന്നെ നമുക്ക് വേറെ വേല ഒന്നില്ല പാരുങ്ക. അതനാലതാ ഇന്ന പെരിയ കവറോടെ ഇന്ന ചിന്നാളെ കൂട്ടിട്ട് പോലാൻ വന്ന വരട്ടുമാ. ഉള്ളത് പറയാലോ സാറേ, നല്ല സാധനം വല്ലോ മേടിച്ചടിച്ച അത്ര പെട്ടെന്ന് മണം പിടിക്കല. എന്നാൽ ഇന്നലെ സാറ് മുഖാമുഖം വന്ന് ഊതിക്കോ എന്ന് പറഞ്ഞപ്പോഴേ ഓസിനടിച്ച കൂതറ സാധനത്തിന്റെ മണം എനിക്ക് കിട്ടി. മോനൊന്നും അതേ ജംഗ്ഷനിലാണോ ഡ്യൂട്ടി? അയ്യോ, കാര്യമില്ലടാ. അപ്പൊ